ഫീബ ഓൺലൈൻ ഈ പ്രത്യേക പരിപാടിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഒരു ഗ്രന്ഥകാരിയാണ് നമ്മൾ പരിചയപ്പെടുവാൻ പോകുന്നത് ശ്രീമതി നീന ജോർജ് ശ്രീമതി റീന ജോ നീന ജോർജ് ഒരു ഗ്രന്ഥകാരി മാത്രമല്ല ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന അവരെ പരിശീലിപ്പിക്കുന്ന ഒരു പ്രവർത്തകയാണ് ഇതിനെല്ലാം ഉപരി ഇന്ത്യൻ നാവിക സേനയിൽ റെയർ അഡ്മിറൽ ആയി റിട്ടയർ ചെയ്ത റിയർ അഡ്മിറൽ ജോർജിന്റെ പത്നി കൂടിയാണ് ശ്രീമതി നീന ജോർജിനെ ഫീബ ഓൺലൈൻ്റെ ഈ പരിപാടിയിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ തയ്യാറായതിന് പ്രത്യേക നന്ദി ഒരു ഗ്രന്ഥകാരി എന്ന നിലയിൽ മിസസ് നീന ജോർജിനെ പരിചയപ്പെടുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് താൻ എഴുതിയ പുസ്തകം ജസ്റ്റ് എ മിറക്കിൾ എന്ന ഒരു ഇംഗ്ലീഷ് ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ശ്രീമതി മീന ജോർജ് നമ്മോട് പറയുന്നതാണ് തീർച്ചയായിട്ടും ഈ പരിപാടിയിലേക്ക് എന്നെ സ്വാഗതം ചെയ്തതിന് നന്ദി പറയുന്നു ഈ ഗ്രന്ഥം എന്തിനാണ് എഴുതിയെന്നല്ലേ എന്നോട് ചോദിച്ചത് എന്റെ സാഹചര്യം അപ്പം ഞാൻ കൂടി കടന്നുപോയ ഒരാളാണ് എനിക്ക് എൻ്റെ മോന് കല്യാണം കഴിഞ്ഞ് എട്ടര വർഷം കഴിഞ്ഞാണ് ഉണ്ടായത് അപ്പം അതിനകത്തൂടെ കടന്നു പോയപ്പോഴൊക്കെ ഞാൻ ഓർത്തിരുന്നു ഇതിനകത്തുനിന്ന് എന്തെങ്കിലും ഞാൻ പുറത്തു വരും അല്ലെ എന്തും പുറത്തു വന്നാൽ ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരെ സഹായിക്കും കാരണം ഞാൻ ആ സമയത്ത് കടന്നു പോയപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ആൾക്കാരെന്നെ സഹായിച്ചിരുന്നില്ല എന്ന് ആക്ച്വലി ആൾക്കാരെ സഹായിക്കാഞ്ഞതല്ല ഞാൻ അതിന് തയ്യാറായിരുന്നില്ല എന്നതാണ് വാസ്തവം പക്ഷെ എന്തുകൊണ്ടോ ഞാൻ അങ്ങനൊക്കെ വിചാരിച്ചു സഹായിക്കണം എന്ന് വിചാരിച്ചു അതിനകത്തുനിന്ന് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ കർത്തവ്യങ്ങൾ നിറവേറ്റി അങ്ങനെ ആ സന്തോഷത്തിൽ നിന്ന് ജീവിച്ചുപോയി കുറെ കാലം ഞാൻ ആരെയൊന്നും സഹായിച്ചിരുന്നില്ല കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ സഹായിക്കാൻ തുടങ്ങിയപ്പം എനിക്ക് മനസ്സിലായി ഞാൻ എത്ര ഈ കപ്പിൾസിനെ സഹായിച്ചാലും അവരെ അവർക്ക് കുറെ ആശ്വാസം പകർന്നാലും അവർ തിരിച്ചു പോകുന്നത് ഒരു സമൂഹത്തിലേക്ക് ആ സമൂഹം അവരെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നതും കഴിഞ്ഞുകൊണ്ടുന്ന സമൂഹത്തിലേക്കാണ് അവർ തിരിച്ചു പോകുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ സമൂഹത്തിനെ ഒന്ന് ബോധവൽക്കരിച്ചാൽ മാത്രമേ ഈ കപ്പിൾസിനെ സഹായിക്കാൻ പറ്റത്തുള്ളൂ സോ ഈ സമൂഹത്തിനെ ഒന്ന് സെൻസിറ്റൈസ് ചെയ്യാൻ അല്ലെ ബോധവൽക്കരിക്കാനാണ് ഞാൻ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് മെയിൻ ആയിട്ട് അപ്പോൾ ഇത് ആര് വായിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് മക്കളില്ലാത്തവർ വായിക്കണമോ അഥവാ പ്രൈമറി ഓഡിയൻസ് ആരെയാണ് ഉദ്ദേശിച്ചത് ഈ ഈ പുസ്തകം ശരിക്കും പറഞ്ഞാൽ ഒരു പതിനാറ് പതിനെട്ട് വയസ്സിന് മേലുള്ള എല്ലാവരും വായിച്ചിരിക്കണം അതിന് പല റീസൺസ് ഉണ്ട് ഓക്കെ ഞാൻ ആദ്യമായിട്ട് പറയാം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് സമൂഹത്തിനെ ഉദ്ദേശിച്ചാണ് അതായത് നമ്മൾ ഒരാൾക്ക് മക്കളില്ല എന്ന് അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ ആ വീട് അന്യം നിന്ന് പോകും എന്ന് പറയുന്നതിന് ആ ആ ദമ്പതികൾ അനുഭവിക്കുന്ന കഷ്ടം ഈ പറയുന്ന ആൾക്ക് ആർക്കെങ്കിലും അറിയാമോ അതെന്തുമാത്രം ഡീപ്പാണ് അതിന്റെ സ്കാർ അതിന്റെ മുറിവ് എന്തുമാത്രം ആഴമുള്ളതാണെന്ന് ഈ പറയുന്ന ആ ഈ കഴിഞ്ഞുകൊണ്ടിന്ന് ആർക്കേലും അറിയാമോ ഇവരിൽ ആർക്കേലും ഇത് വരാൻ പാടില്ലാടിയോണ്ടോ ഇങ്ങനത്തെ ഒക്കെ ഒത്തിരി കാര്യങ്ങളാണ് ആ ബുക്കിലകത്ത് എഴുതിയിരിക്കുന്നത് അതായത് എന്റെ സ്വന്തം അനുഭവം എനിക്ക് പറയാൻ പ്രയാസങ്ങളൊന്നും ഇല്ലല്ലോ എനിക്ക് എൻ്റെ എന്തുമാത്രം ആഴമുണ്ടെന്ന് എനിക്കറിയാം അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ ബുക്ക് വായിക്കുന്ന ആർക്കും മനസ്സിലാകും ഞാൻ മുമ്പിലിരുന്ന് പറയുന്ന പോലെ അവർക്ക് തോന്നും അതുപോലത്തെ സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന അപ്പം എന്റെ ഉദ്ദേശം ഇത് വായിക്കുന്ന ആരും അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും പറയരുത് അവർ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യരുത് കൂടുതലും ഒരു സഹാനുഭൂതി അവർക്കുണ്ടാകണം ഇവരോട് ഇവരോട് സിമ്പത്തൈസ് ചെയ്യണം എന്നല്ല ഞാൻ ഒരിക്കലും പറയുന്നത് അയ്യോ അയ്യോബാവം എന്ന് പറയേണ്ട ആവശ്യമില്ല പക്ഷെ അവരെ ഉൾക്കൊള്ളാൻ ഈ സമൂഹത്തിന് സാധിക്കണം അത് ഒന്നാമത്തെ റീഡറാണ് എൻ്റെ രണ്ടാമത്തെ റീഡേഴ്സ് ഞാൻ റീഡർന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇതിൽ കൂടി കടന്നു ഇൻഫർട്ടിലിറ്റി കൂടി കടന്നു പോകുന്ന സ്ത്രീ അല്ലെ പുരുഷ അവരിത് വായിക്കുമ്പോൾ അവർക്ക് തോന്നും അയ്യോ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ ഇത് അനുഭവിക്കുന്നത് എന്നെ പോലെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടല്ലോ അല്ലെ ഈ ബുക്കിനകത്ത് എഴുതിയിരിക്കുന്നല്ലേ എനിക്ക് തോന്നുന്ന അതേ ഫീലിംഗ് ആണല്ലോ ദാറ്റ് മീൻസ് ഞാൻ ഒറ്റയ്ക്കല്ല ആ ഒരു ഫീലിംഗിന് വേണ്ടിയാണ് പിന്നെ മൂന്നാമത്തെ എന്റെ റീഡർ എന്ന് പറഞ്ഞാൽ ഈ അനുഭവിക്കുന്ന ഇപ്പം സ്ത്രീകൾ അല്ലെ പുരുഷന്മാർ രണ്ട് കൂട്ടർക്കും ഈ പ്രശ്നം വരാം ഈ ഇൻഫെർട്ടിലിറ്റി പ്രശ്നം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വരാം അപ്പം ഇത് സ്ത്രീ ആണ് അല്ലെ പുരുഷൻ അനുഭവിക്കുന്ന അവരുടെ പാർട്ട്ണർക്ക് വേണ്ടിയുള്ളതാണ് ഈ ബുക്ക് ഇത് വായിക്കുമ്പോൾ എന്ത് ബുക്ക് വായിക്കുമ്പോ മനസ്സിലാവും ഒരു പാർട്ട്ണറെ എങ്ങനെ സഹായിക്കാം ഈ പ്രശ്നമുള്ളവരെ ഈ നമ്മൾ ഒരു കുറ്റപ്പെടുത്തലുള്ള അല്ലെങ്കിൽ നീ കാരണം കൊച്ചില്ലെന്ന് പറയുന്നോണ്ടോ ഒന്നും കാര്യമില്ല നമ്മുടെ പ്രവർത്തി നമ്മുടെ ചിന്തകൾ പോലും നമ്മുടെ പാർട്ട്ണറെ എങ്ങനെ എഫക്ട് ചെയ്യും എന്നീ ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട് ഇതൊക്കെയാണ് എന്റെ റീഡേഴ്സ് അപ്പോൾ ഈ മക്കളില്ലായ്മ അനുഭവിക്കുന്ന ദമ്പതികൾക്ക് ഇതൊരു ആശ്വാസമാകും അതോടൊപ്പം സമൂഹത്തിന് അവരോടുള്ള അവരുടെ പ്രതികരണത്തിന് ഒരു മാറ്റമുണ്ടാകും എന്നാണ് ഈ പുസ്തകം കൊണ്ട് പ്രതീക്ഷിക്കുന്നത് ഓക്കെ ഈ മക്കളില്ലായ്മ എന്ന പ്രശ്നത്തെ കുറിച്ച് നമുക്ക് ഒന്നുകൂടി അതിനെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത് സമൂഹത്തിലെ ഒരു വലിയ പ്രശ്നമാണ് അനേക ആളുകൾ മക്കളില്ലെങ്കിൽ അതൊരു ശാപമാണ് മുമ്പ് പറഞ്ഞതുപോലെ കുടുംബം അന്യം നിന്നുപോകും ഇങ്ങനെയൊക്കെ വളരെ ഹാർഷായിട്ടുള്ള വളരെ കാഠിന്യമാറിയ വാക്കുകൾ ഉപയോഗിച്ച് അതിനെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അത് കേട്ടാല് മക്കളുള്ളവർക്ക് പോലും ദുഃഖം തോന്നും അത്ര കഠിനമായ വാക്കുകൾ ആളുകൾ ഉപയോഗിക്കാറുണ്ട് ഈ പ്രശ്നം ഈ ഒരു പുസ്തകം വായിച്ചു കൊണ്ട് മാത്രം മാറുമെന്ന് വിചാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിനെതിരെ നമ്മൾ കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ഇപ്പം എന്നോട് ചോദിച്ചാല് ഇമോ ഒരു ഇങ്ങനെ മക്കളില്ലാത്ത ആൾക്കാരുടെ ഇമോഷണൽ സ്ട്രഗിൾസിനെ പറ്റി മാനസിക പിരിമുറുക്കത്തെ പറ്റിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പുസ്തകമായിരിക്കും ഇത് ഞാൻ ഒരിക്കലും പുസ്തകം ഇങ്ങനത്തെ പുസ്തകങ്ങൾ വായിച്ചിട്ടില്ല കാരണം നമുക്ക് ഇൻഫെർട്ടിലിറ്റി ഈ ഇതിനെ പറ്റി പുസ്തകങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് അതിന്റെ ട്രീറ്റ്മെന്റിനെ പറ്റി പുസ്തകങ്ങളുണ്ട് പക്ഷെ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെ പറ്റി ഒരു ബുക്ക് ഇല്ല കാരണം അത് ആരേലും അനുഭവിച്ചവർക്ക് എഴുതാൻ പറ്റത്തുള്ളൂ അതാരും ധൈര്യപ്പെട്ട് മുമ്പോട്ട് വരുന്നില്ല നമ്മുടെ നമ്മുടെ ജീവിതം തുറന്നു വെക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിന് ബിക്കോസ് ഇതൊരു സ്റ്റിഗ്മ ആയതുകൊണ്ട് സൊസൈറ്റിയിൽ അപ്പം ഇത് മാത്രമാണോ ഒരു മാർഗം എന്ന് ചോദിച്ചാൽ ഇത് എന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ ആദ്യത്തെ പടിയാണിത് അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഇത് എങ്ങനെയാന്ന് വെച്ചാൽ ആൾക്കാർ ആൾക്കാര് കുറെ ഇപ്പം ഇപ്പം തന്നെ എൻ്റെ അടുത്ത് ഒരു സ്ത്രീ പറഞ്ഞു ഈ വായിച്ചൊരു സ്ത്രീ എന്നോട് പറഞ്ഞത് അവര് ഗോവക്കാരിയാണ് അവർ പറഞ്ഞത് ഇത്രയും നാളും ഞാൻ ഒരിക്കലും ആരോടെ മക്കളില്ല എന്ന് ചോദിക്കത്തില്ലായിരുന്നു നീന പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ മക്കളില്ല ഞാൻ ഇത്ര നാളും ഓർത്തു മക്കളില്ലാത്തപ്പോൾ സുഖമല്ലേ എന്ന് ഓർത്തു പക്ഷേ ഈ നീനയുടെ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ആ മക്കളില്ലാഴേക്ക് ഇതിന് മാത്രം ഒരു ഒരാഘാതം മനുഷ്യന്റെ ജീവിതത്തിൽ മുറിവേൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് സോ ദാറ്റ് ദീൻസ് എന്റെ ബുക്കിനൊരു ഒരാൾക്കേലും എനിക്ക് ബുക്കിന് ഗുണം വരുത്തിയിട്ടേ ഞാൻ എന്റെ ബുക്ക് കൊണ്ട് അങ്ങനെ അപ്പം ഇതെന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് അപ്പം എൻ്റെ ഒരു ഉദ്ദേശം ഇങ്ങനെ ഈ ഈ ബുക്ക് വായിച്ചിട്ട് അല്ലെങ്കിൽ അല്ലാതെ തന്നെ എനിക്കിപ്പോ ഒരു 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 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എനിക്ക് കൂട്ടണം ഈ മക്കളില്ലാത്തവരെ അത് കപ്പിൾസ് ആയിട്ടോ സ്ത്രീകളോ പുരുഷന്മാരോ ഒക്കെ ഒരു ഒരു പതിനഞ്ച് പേര് അങ്ങേയറ്റം എന്നിട്ട് അവർക്കൊരു പ്ലാറ്റ്ഫോം എനിക്ക് ഉണ്ടാക്കി കൊടുക്കണം ആ പ്ലാറ്റ്ഫോമിൽ അവർക്ക് കരയാം കംപ്ലൈൻ ചെയ്യാം സങ്കടപ്പെടാം എന്നോടുള്ള അനീതി എന്ന് പറയാം ദേവേവനോട് എന്ത് വേണേലും പറയുന്ന ഒരു പറയുന്ന ഒരു 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 പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം ആക്കി കൊടുക്കണം അതെനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ എനിക്ക് അവരെ സഹായിക്കാൻ പറ്റും അങ്ങനെ ഇപ്പൊ ഈ ബുക്ക് ഒരു നൂറ് പേര് വായിച്ചാൽ ഇരുനൂറ് പേർക്ക് എന്റെ ഗുണം വരും ഇരുന്നൂറ് പേര് ഇറ്റ് അതൊരു റിപ്പിൾ എഫക്റ്റ് ആണ് അതൊരു റിപ്പിൾ എഫക്റ്റ് ആണ് തീർച്ചയായിട്ടും അത് ശരിയാണ് കാരണം പലപ്പോഴും ഇപ്പൊ പറഞ്ഞല്ലോ ഒരു കപ്പിളിനെ കണ്ടു അവരോട് നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്യും മക്കൾ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യം മതി അവർക്ക് മക്കളില്ലെങ്കിൽ അവരെ മുറിപ്പെടുത്താൻ അതെ അവർ തകർന്നു പോകും അത് വളരെ ശരിയാണ് അത് ഞാൻ പല ആളുകളും ആ നിലയിൽ പ്രതികരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് മക്കൾ ഉള്ളവർക്കോ അല്ലാത്തവർക്കോ മനസ്സിലായല്ല അവര് വളരെ കാഷ്വൽ ആയിട്ടാണ് ഈ കാര്യം ചോദിക്കുന്നത് അവരൊരു അവരൊരു ഒരു കുശലാന്വേഷണം നടത്തുന്നതാണ് പക്ഷേ ഇതിന് ഇത്രയധികം അഡ്വേഴ്സ് ആയിട്ടുള്ള മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന ഒരു എഫക്ട് ഉണ്ടോന്നുള്ള കാര്യം അത് ബ്രിങ്ക് ഔട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതൊരു വലിയ കാര്യമാണ് അത് സമൂഹത്തിൽ അറിയേണ്ട കാര്യമാണ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചും കൂടെ ഏർ സെൻസിറ്റീവ് ആയിരിക്കണം എന്ന ഒരു ഒരു സന്ദേശം വളരെ നല്ല ഒരു കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യം ഇതിനെക്കുറിച്ച് പറയാനുള്ള ധൈര്യം മക്കളില്ല എന്ന ആ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവർ അതിനെക്കുറിച്ച് പറയാൻ താല്പര്യപ്പെടുന്നില്ല അവരത് ഒളിച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ അവർക്ക് ഒരു പ്ലാറ്റ്ഫോം അങ്ങനെ ഒരു അത് അത് വളരെ നന്നായിരിക്കും എനിക്ക് തോന്നും ആക്ച്വലി ഞാൻ എന്റെ ബുക്കിനാ എഴുതിയിട്ടുണ്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ് ഇങ്ങനെ ഇങ്ങനൊരു കപ്പിളിനോട് സംസാരിക്കേണ്ടത് എന്താണ് അങ്ങനെയുള്ളവർ സംസാരിക്കാതിരിക്കേണ്ടത് നമ്മൾ അവരോട് ഇപ്പം ചികിത്സ ചെയ്തിട്ട് ഗുണമുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യം നമുക്ക് ആർക്കും ഇല്ല ചികിത്സ ചെയ്യുന്നവര് ഗുണം വരുന്നവർക്ക് ഗുണം വരാതിരിക്കുന്നവർക്ക് നമ്മൾക്ക് ഇതിനകത്ത് ബന്ധമില്ല ഇല്ലേ അത് ഇപ്പം ഈ എന്റെ ഈ ബുക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമല്ല ഇപ്പം ഞാൻ എഴുതിയിരിക്കുന്ന എന്റെ സ്ട്രഗിൾ മാത്രം ഈ ബുക്ക് എന്ത് സ്ട്രഗിൾ ഉപയോഗിക്കാം കാരണം ലോകത്തിലെ എല്ലാവരും നമ്മുടെ ഓരോരുത്തരും നമ്മൾ ഈ ഞാനും നിങ്ങളും ആയ എല്ലാ സമൂഹത്തിലെ എല്ലാവർക്കും ഒരു ദുഃഖമല്ലേ ഒരു ഒരു പ്രശ്നമല്ലേ ഒരു പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്നവരാ സോ എന്റെ ഈ ഇൻഫെർട്ടിലിറ്റിയുടെ പ്രശ്നം മാറ്റി നിങ്ങളുടെ പ്രശ്നം ഇട്ടോ അതിനകത്ത് അതിനും അതിന് അതിന് ഒരു ഉത്തരമാണ് ആ ബുക്ക് മാത്രമല്ല അല്ല പിന്നെ വേറൊരു കാര്യം നമ്മുടെ ഈ നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രശ്നം നമുക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ അമിതമായ താല്പര്യമാണ് അനാവശ്യമായി മറ്റുള്ളവരുടെ ജീവിതത്തിൽ കൈകടത്ത ഇപ്പൊ പാശ്ചാത്യര് അവരവരുടെ പ്രൈവറ്റ് ലൈഫിനെ അവരുടെ പ്രൈവസിയെ വളരെയധികം മാനിക്കും പക്ഷെ നമുക്ക് അങ്ങനെയല്ല നമുക്ക് ഒരാൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ കിഴിഞ്ഞ് ചോദിച്ചുകൊണ്ടേരിക്കും അതിന്റെ വിശദ വിശദ വിവരങ്ങൾ അറിഞ്ഞാലേ അങ്ങനെ അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അത് അത് തീർച്ചയായിട്ടും മാറ്റേണ്ടതാണ് മറ്റുള്ളവരുടെ സ്വകാര്യ സ്വകാര്യ ജീവിതം അതിനെ നമ്മൾ മാനിക്കണം ചിലർക്ക് ചില കാര്യങ്ങൾ പറയാൻ താല്പര്യമില്ലായിരിക്കും അത് മനസ്സിലായപ്പോ ഒരിക്കലും അതിനെക്കുറിച്ച് ചോദിക്കരുത് അത് തീർച്ചയായിട്ടും ആ കാര്യങ്ങളൊക്കെ ഈ പുസ്തകം കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ ബോധിക്കും പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മുടെ എല്ലാവരുടെയും വിചാരം ഇപ്പം മലയാളികളുടെ ഒരു വിചാരം കേരളത്തിൽ അങ്ങനെയാണ് എന്നാണ് എല്ലാരും പറഞ്ഞത് കേരളം നമ്മുടെ മലയാളികൾ അല്ല ഇത് നമ്മുടെ ഇന്ത്യക്കാരുടെ സ്വഭാവമാണ് അല്ലാതെ കാരണം ഞാൻ പുറത്ത് ഒത്തിരി താമസിച്ചു പറയുന്നത് ഇൻഫാക്ട് മലയാളികളെ പോലെ മലയാളികളൊന്നുമില്ല കുറ്റപ്പെടുത്തുന്നല്ല ഉള്ളോ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് കുട്ടികളില്ലെങ്കിൽ കാരണം അതൊരു വേറെ ലെവലിലേക്ക് അവരുടേത് പോകുന്നത് അതുകൊണ്ട് അത് ഒരു ഇന്ത്യൻ ഇന്ത്യൻ മെന്റാലിറ്റി അത് അതായത് എല്ലാവരുടെയും കാര്യത്തിൽ അവർക്കില്ലെങ്കിൽ ആ ഇല്ലായ്മയെ കുത്തി 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 അതിനെ വലുതാക്കുക അതൊരു ഈ ിറ്റി എന്ന് പറയുന്ന പ്രശ്നം അതായത് മക്കൾ ഉണ്ടാകാത്തത് പുരുഷന്റെ കുഴപ്പം കൊണ്ടോ സ്ത്രീയുടെ കുഴപ്പം കൊണ്ടോ ഉണ്ടാകാം പക്ഷേ സമൂഹത്തിൽ കൂടുതലും പഴി കേൾക്കേണ്ടി വരുന്ന സ്ത്രീകളാണ് എന്താണ് അതിന്റെ കാരണം അത് എനിക്ക് എന്റെ ഒരു വലിയ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയത് കാരണം അനുഭവിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മുടെ ഒരു സ്റ്റഡീസ് പ്രകാരം നമ്മുടെ ഒരു അതൊക്കെ എടുത്തു കഴിഞ്ഞാല് മുപ്പത്തഞ്ച് ശതമാനം സ്ത്രീകളുടെ കുഴപ്പം കൊണ്ട് മക്കൾ ഉണ്ടാകുന്നില്ല മുപ്പത്തഞ്ച് ശതമാനം പുരുഷന്മാരുടെ കുഴപ്പം കൊണ്ട് മക്കൾ ഉണ്ടാകുന്നില്ല ഇരുപത് ശതമാനം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കൂടെ ഒരുമിച്ച് രണ്ടുപേരുടെയും കുഴപ്പം കൊണ്ടുണ്ടാവുന്നില്ല ആൻഡ് പത്ത് ശതമാനം കണ്ടുപിടിക്കപ്പെടാത്ത കാരണങ്ങൾ കൊണ്ടാണ് സോ ഇങ്ങനെയാണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പക്ഷേ നമ്മള് ഇപ്പൊ രണ്ടുപേരെ കണ്ടിട്ട് ഇപ്പൊ നമ്മൾ തന്നെ ചുമ്മാ ഒന്ന് വിഷ്വലൈസ് ചെയ്താൽ അറിയാം നമ്മൾ ഒരു കപ്പിളിനെ കണ്ട് മക്കളില്ല മക്കളില്ല കല്യാണം കഴിഞ്ഞ എത്ര നാളെ മൂന്ന് വശമായി പിള്ളേരില്ലേ എന്ന് ചോദിച്ച് ആ സ്ത്രീയുടെ മുഖത്തോട് നോക്കിയാണ് എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നത് ഒരു 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 കുട്ടിയെ വഹിക്കുന്നു എന്നുള്ളതല്ലാതെ അവൾക്കതിനകത്ത് വേറെ പാർട്ടുകള് അവളെ പോലെ തന്നെ പുരുഷനുണ്ട് പക്ഷെ ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പൊ ഇങ്ങനെ ഒരു കപ്പിളിനെ കണ്ടിട്ട് അതിന് പുരുഷനാണ് പ്രശ്നമെങ്കിൽ പോലും അയാളെ മിണ്ടാതിരിക്കും എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വന്നിരിക്കുന്ന കണ്ടിരിക്കുന്ന ഒരു സങ്കടകരമായ അവസ്ഥ അതൊരു പക്ഷേ പുരുഷന്മാരുടെ ഒരു വിചാരമായിരിക്കാം മക്കളില്ലായെങ്കിൽ പുരുഷത്വം പുരുഷൻ അല്ല എന്നുള്ളൊരു തോന്നൽ അങ്ങനെ വല്ലതും ആയിരിക്കാം എനിക്കറിയത്തില്ല റ്റ്ലി ആ അത് മാറേണ്ട കാലം കഴിഞ്ഞു സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാർക്കും പ്രശ്നങ്ങൾ ഒത്തിരിയുണ്ട് അതിന്റെ ഒത്തിരി പ്രശ്നങ്ങൾ കൊണ്ട് മക്കൾ ഉണ്ടായി അതുകൊണ്ട് സ്ത്രീകളെ ഒരിക്കലും അവരെ മാത്രം കുറ്റം പറയേണ്ട ഒരു കാലം കഴിഞ്ഞുപോയി ഈ മക്കളില്ലാത്ത ആളുകൾക്ക് ചില ആളുകൾ ഡിപ്രഷനിലും അതുപോലെയുള്ള മാനസിക പ്രശ്നങ്ങളിലൊക്കെ ആകുന്നവരുണ്ട് സാധാരണയായിട്ട് വളരെയധികം ഉണ്ടാകുന്ന പ്രശ്നം എന്താണ് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ലോ കോൺഫിഡൻസ് കാരണം നമ്മൾ കാരണം എല്ലാ മാസവും ഒരു ഒരു സ്ത്രീയുടെ ശരീരം എല്ലാ മാസവും ഒരു കുട്ടിക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് ആ തയ്യാറെടുപ്പ് വൃതാവായെന്ന് ഓരോ പ്രാവശ്യം മനസ്സിലാക്കും തോറും അവളുടെ മനസ്സിടിയാണ് ഒരു പുരുഷന് അത്രയും ഇമോഷണൽ സ്ട്രഗിൾ ഇല്ലാത്തതിന്റെ കാരണം അവന്റെ ശരീരം അതിന് തയ്യാറെടുക്കുന്നില്ല എന്നുള്ളതാണ് ആ വ്യത്യാസം എപ്പോഴും ഉണ്ട് അപ്പം അത് അങ്ങനെ വരുമ്പോൾ ഈ നടന്നില്ലല്ലോ എന്നിലൊരു കുറവാണല്ലോ ഞാൻ ഐ എം ഫെയിലിയർ ദിസ് ടൈം ടു ആ ഫീലിങ് ഓരോ പ്രാവശ്യം അടിച്ചേൽക്കുമ്പോൾ തന്നെത്താൻ അടിച്ചേൽപ്പിക്കുന്ന കേട്ടോ ആരും പറയുന്നില്ല നീ ഫെയിലിയറാന്ന് ആരും പറയുന്നില്ല തനത്താൻ ആ ഫെയിലിയർ വരുമ്പോൾ അത് കൂപ്പപ്പ് ചെയ്യാൻ കുറച്ച് പാടാണ് അത് ചെറിയ പ്രായങ്ങളിൽ നല്ല പ്രയാസമാണ് കാരണം എനിക്ക് എനിക്ക് ഇരുപത്തി അഞ്ച് വയസ്സ് വല്ല ഉണ്ടായിരുന്നായിരിക്കും എനിക്ക് മക്കളുണ്ടാവില്ലെന്നോട് പറഞ്ഞപ്പോ അപ്പൊ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു വയസ്സൊക്കെ തീരെ കുഞ്ഞല്ലേ ചെറുപ്പല്ലേ എടുക്കാനായിട്ട് ആൻഡ് നമ്മൾക്ക് മക്കൾ ഉണ്ടാവില്ല എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ എടുക്കാൻ പിന്നെ അത് പിന്നെ നമ്മുടെ നമ്മുടെ മനസ്സ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിനെ കടിഞ്ഞാനായിട്ട് പിടിക്കാൻ പറ്റാത്തൊരു സാധനം മനസ്സേ ഉള്ളതെന്നാണ് എന്റെ ഒരു വിചാരം അതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും അപ്പൊ അതിന്റെ വിചാരം എന്താ ഇപ്പൊ ഓരോരുത്തരെ കാണുമ്പം നമ്മുടെ വിചാരം അയ്യോ ഇവരെന്നെ എന്നെ പറ്റി എന്ത് വിചാരിക്കും അയ്യോ ഇവരെന്നെ എന്നെ പറ്റി എന്താ വിചാരിക്കുന്നത് അയ്യോ ഇനി ഇവരെന്നെ പറയുവോ ഇങ്ങനെ ഇവര് എൻ്റെ പാർട്ട്ണറെ ലൂസ് ചെയ്യുവോ ഇങ്ങനെ ഒരു നൂറായിരം ചിന്തകളാ മനസ്സില് കൂടെ അല്ലാതെ അതിന് ഒരു ചിന്തക അല്ല സോ അതുകൊണ്ട് അങ്ങനൊക്കെ വരുമ്പം ലോ കോൺഫിഡൻസ് ഭയങ്കര സെൽഫ് എസ്റ്റീം സാധനം ഇല്ല ലോ കോൺഫിഡൻസ് ആൻഡ് ദെൻ പിന്നെ ആര് എല്ലാവരെയും ഡൗട്ടാണ് കാരണം നമ്മുടെ വിചാരം അയ്യോ അവരിങ്ങനെ പറയുമായിരിക്കും ഇവരിങ്ങനെ പറയുമായിരിക്കും ചുമ് ചുമ്മാ ചിന്തകളാണ് അത് നമ്മൾക്ക് കുറച്ച് പ്രായം കഴിഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ അതൊക്കെ വെറും ചിന്തകളായിരുന്നു എന്നും അതാരും ചിന്തിച്ചിരുന്നില്ല എന്നും അത് നമ്മുടെ തന്നെ മനസ്സിന്റെ ചിന്തയാണെന്നും പിന്നെ മനസ്സിലാകത്തുള്ളൂ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ അപ്പൊ ഇതിന്റെ കൂടെ മറ്റുള്ളവരുടെ അഡ്വസ് ആയിട്ടുള്ള വളരെ എന്താ പറയുന്നേ യാതൊരു ദയം ഇല്ലാത്ത ചില കമന്സും കൂടെ കഴിയുമ്പോ അത് എണ്ണ ഒഴിച്ച പോലെ തന്നെയും എണ്ണ ഒഴിച്ച് പിന്നെ എണ്ണ അവിടെ നിൽക്കുന്നില്ല അത് ആളി കത്തി പടരുകയാണ് പിന്നെ പിന്നെ അത് എങ്ങനെയാ കോപ്പ് ചെയ്യുന്ന നമുക്ക് തന്നെ അറിയത്തില്ല പിന്നെ ഇപ്പം അതിന് കുറച്ചൊരു ആശ്വാസം വരണമെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് സപ്പോർട്ട് എന്റെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ എന്റെ രക്ഷ എന്റെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് എന്റെ ഇൻലോസിന്റെ സപ്പോർട്ട് ഒക്കെയാണ് പക്ഷെ എല്ലാ പെൺകുട്ടികളും അങ്ങനെ ഭാഗ്യമുള്ളവരല്ല ഹസ്ബൻഡും ഇൻലോസും സപ്പോർട്ട് ചെയ്യുന്നവരല്ല പിന്നെ പിന്നെ നമ്മുടെ ചുറ്റുമുട്ടുള്ളവര് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ജീവിതം കുറച്ചുകൂടി ഈസിയാണ് ആ സ്ത്രീക്ക് അവരുടെ ആ മക്കളില്ലായ്മ കുറച്ചുകൂടി ഈസിയാണ് ഇഫ് ഇപ്പം ഹസ്ബൻഡും ഇൻലോസും ഇമ്മീഡിയറ്റ് ഫാമിലിയും ഒക്കെ നമ്മളെ കുറച്ച് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ

ഒരു ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും അപ്പം അവരെ എങ്ങനെയാ സമൂഹം ട്രീറ്റ് ചെയ്തതെന്ന് നമുക്ക് അറിയായിരിക്കും അപ്പം അതൊക്കെ നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിൽ ഉണ്ട് അതായത് ഇപ്പം ഓ അവ അല്ലെ നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മള് എന്തുകൊണ്ടാണ് ഒരു ഇപ്പൊ നമ്മുടെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കുറവുകൾ എങ്ങനെയാ നമ്മുടെ മനസ്സിൽ കുറവായിട്ട് നമ്മൾ നമ്മളെവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് അതിനെ പറ്റി ഒരു കുറവായിട്ട് ഇപ്പം മക്കളില്ലാഴിക അയ്യോ ആ അവരെ അങ്ങനെയാ വിളിച്ചുകൊണ്ടിരുന്നല്ലേ അയ്യോ അങ്ങനെയാണ് എന്നെയും വിളിക്കും ഇതൊക്കെ മനസ്സിന്റെ ഒരു എന്താ പറഞ്ഞലുകളാണ് പക്ഷെ അത് മനസ്സിലാണെങ്കിൽ നമുക്ക് കുറച്ച് പ്രായമാകണം അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഉള്ള ഒരു എന്താണ് ബോധവൽക്കരണം ഈ പുസ്തകം കൊണ്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ മറ്റൊരു കാര്യം മക്കളില്ലായ്മ മാത്രമല്ല നമ്മുടെ ഈ പ്രത്യേകിച്ച് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ആൺമക്കളില്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ് അത് പറയാതിരിക്കാൻ വർത്ഥില്ല കാരണം എനിക്കറിയാം ഞങ്ങളെ വന്ന് എനിക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് ആളുകൾ വന്ന് ചോദിച്ച ആൺകുട്ടികൾ ഉണ്ടാകാൻ എന്ത് ചെയ്യണം എന്ന് ഞങ്ങളോട് ഒന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഒരു പ്രശ്നം കൂടെ നമ്മൾ ശരിക്കും അഡ്രസ് ചെയ്യേണ്ടതാണ് കാരണം ആൺകുട്ടികൾ ഉണ്ടാകുന്നതും പെണ്ണുങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ഗുണം കൊണ്ടും അല്ല ആക്ച്വലി എന്റെ ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട് എന്റെ ഒരു പാരഗ്രാഫ് അതിനകത്ത് എഴുതിരിക്കുന്ന മുഴുവൻ എങ്ങനെയാണ് ഈ ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടാകുന്ന എഴുതി വെച്ചിരിക്കുന്നത് എന്നെ കാരണം ഇപ്പൊ എൻ്റെ ഒരു എന്നോട് ചോദിച്ചു ഞാനൊരു സ്പെഷ്യൽ എജ്യൂക്കേറ്ററ ഒരു ഭിന്നശേഷിയുള്ള കുട്ടികളെ നോക്കുന്നവരായിട്ടുള്ള എനിക്ക് എന്നോട് ചോദിച്ചാൽ ആണായാലും പെണ്ണായാലും കുട്ടി ആരോഗ്യമുള്ളതായിട്ടിരിക്കണം കുട്ടി നോർമൽ നോർമലായിട്ടിരിക്കണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ് ഇപ്പം ആൺകുട്ടികള് പെൺകുട്ടികൾ എന്നൊന്നും ഒരു വ്യത്യാസം ഈ കാലത്തില്ല ഒരു പക്ഷെ പണ്ടത്തെ കാലത്ത് പെണ്ണുങ്ങൾ വീട്ടിലിരുന്നപ്പം ആണുങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ വീട് നടക്കൂ എന്നുള്ളൊരു സിറ്റുവേഷൻ പണ്ട് കാലത്തുണ്ടായിരുന്നു പെണ്ണുങ്ങൾ അടുക്കള ജോലി ചെയ്യുന്നു ആണുങ്ങള് പോയി സമ്പാദിക്കുന്നു അപ്പം ആണുങ്ങൾക്ക് ഇമ്പോർട്ടൻസ് എനിക്ക് ഇപ്പം ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ഒരുപോലെയല്ലേ പിന്നെ പിന്നെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് പെൺകുട്ടി അപ്പനമ്മമാർക്ക് കൊടുക്കുന്ന സ്നേഹം ഒരിക്കലും ഒരു ആൺകുട്ടിക്ക് കൊടുക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും അപ്പം അതുകൊണ്ട് ഈ ആൺകുട്ടി വേണമെന്നും പറഞ്ഞ് ഓടി നടക്കുന്നവരൊക്കെ വെറുതെ നോടി നടക്കുക പിന്നെ നമുക്കൊക്കെ അറിയത്തില്ലേ എത്രയോ പേർക്ക് നാലും അഞ്ചും പിള്ളേരുണ്ടായിട്ടും അപ്പനും അമ്മയും അവസാനം ഹോം ഹോംനേഴ്സ് നോക്കുന്നതും അപ്പനെയും അമ്മയും അവസാനം ഓൾഡ് ഏജ് ഹോമിക്ക് ഉണ്ടാക്കുന്നതും അതുകൊണ്ട് ഈ ആൺകുട്ടി പെൺകുട്ടി എന്നൊന്നും ഒരു ഇതില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ പറയാനും ഞാൻ റെഡിയാണ് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനും ഞാൻ റെഡിയാണ് മാഡത്തിന്റെ പുസ്തകം ഒരു ഒരു ചാലഞ്ച് തന്നെയാണ് പല ആളുകളെയും വെല്ലുവിളിക്കുന്ന ഒരു പുസ്തകമാണ് മക്കളില്ലാതിരുന്നിട്ട് എട്ട് വർഷത്തോളം മക്കളില്ലാതിരുന്നിട്ട് മക്കൾ ഒരു മകൻ ഉണ്ടായി അതൊരു വിജയകഥയാണ് എന്നാൽ എല്ലാവർക്കും ഈ വിജയകഥ ഉണ്ടാകണമെന്നില്ലല്ലോ ചില ആളുകൾ ചില മാതാപിതാക്കൾ അല്ലെങ്കിൽ ചില കപ്പിൾ അവർക്ക് മക്കൾ ഉണ്ടാകുകയില്ല അങ്ങനെയുള്ളവരോട് എന്താണ് പറയാനുള്ളത് എന്നോട് ചോദിക്കുകയാണെങ്കിൽ കൂടെ കടന്നു പോകുമ്പോ അതിന്റെ ആക്സെപ്റ്റൻസ് ആണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം ഈ സ്ഥിതി എന്റെ റിയാലിറ്റിയാണ് എൻ്റെ ലൈഫിന്റെ റിയാലിറ്റി ഏത് എന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ വിജയം പിന്നെ മക്കളുണ്ടോ ഇല്ലയോ ഉള്ളന്നല്ല നമ്മുടെ ജീവിതത്തിനോട് പീസ്ഫുൾ ആയിട്ടൊരു ജീവിതം അതാണ് ഇൻഫെർട്ടിലി ട്രീറ്റ്മെന്റിന്റെ ഏറ്റവും വലിയ വിജയം മക്കള് ദൈവത്തിന്റെ ദാനമാണ് ഇപ്പം ദാനം തരുന്ന ഒരാളോട് നമുക്ക് എന്ന് പറയാൻ പറ്റത്തില്ല നൂറ് രൂപ ദാനം നമുക്ക് പറയാൻ പറ്റത്തില്ല നൂറ് രൂപ തരം തരും അത് ആ പുള്ളിക്ക് വേണമെങ്കിൽ തരും വേണമെങ്കിൽ തരത്തില്ല തരുന്നതിനും തരാതിരിക്കുന്നതിനും ആ ദാനം ചെയ്യുന്ന ആൾക്ക് റീസൺ ഉണ്ട് നമ്മൾക്കെല്ലാം നമ്മളെല്ലാം വിശ്വസിക്കുന്ന ദൈവമുണ്ട് അല്ലേ ഇപ്പം നമ്മൾ ഞാനൊരു ക്രിസ്ത്യാനും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ക്രൈസ്റ്റിൽ വിശ്വസിക്കുന്നു അല്ലാതെ ഏത് മതസ്ഥരാണെങ്കിലും ഒരു വിശ് ഒരു ശക്തിയെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അത് ദാനമായിട്ട് തരും തരണമെങ്കിൽ മാത്രം അത് ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം അപ്പൊ മക്കളില്ലായും പറഞ്ഞ് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാൻ ആർക്കും പറ്റത്തില്ലല്ലോ ജീവിച്ചേ മതിയാകും ഇപ്പൊ നമ്മളൊരു വഴി കൂടെ പോകുമ്പം ഘട്ടറുണ്ടെന്നും പറഞ്ഞ് നമ്മൾ യാത്ര മതിയാക്കി തിരിച്ചു പോരുന്നില്ലാരും ഇല്ലേ നമ്മൾ യാത്ര തുടരും നമ്മൾ ആ ഗട്ടറിന്റെ ചുറ്റും പോയും എങ്ങനെയും ഒക്കെ ഗട്ടർ ചാടിയും മുറിഞ്ഞൊക്കെ പോവും എന്ന് പറഞ്ഞ പോലെ ജീവിതം അപ്പൊ നമ്മൾ അവിടെ ഒരു നല്ല സ്ഥലം ഉണ്ടെന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ പോകുന്നത് ആ പ്രതീക്ഷയോട് മുമ്പോട്ട് പോകുക ജീവിതത്തിൽ മക്കളില്ല എന്നും പറഞ്ഞ് അത് അവസാനിപ്പിക്കാൻ പറ്റും നിങ്ങൾക്ക് മക്കളില്ലെങ്കിലും മക്കള് എത്രയോ കുഞ്ഞുങ്ങൾ അവിടെ ഔട്ട് ഇൻ ദ വേൾഡ് ഉണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾക്ക് സഹായിക്കാൻ ചെയ്യാൻ പറ്റും ആ മക്കൾക്ക് വേണ്ടി എഡ്യൂക്കേഷൻ ചെയ്യാൻ പറ്റും അവരുടെ എഡ്യൂക്കേഷന്റെ ചിലവ് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഞാൻ പറയുന്നില്ല അത് ഈസിയാണെന്നു ഞാൻ പറയത്തില്ല കാരണം ഞങ്ങൾ മനസ്സിൽ ഒരു കാര്യം എന്നോട് പറഞ്ഞിരുന്ന എന്നോട് ഇരുപത്തിയഞ്ച് വയസ്സിൽ ഇരുപത്തിനാല് അഞ്ച് വയസ്സ് പോലും എനിക്കില്ലായിരുന്നെന്ന് ഐ ബി എഫ് ചെയ്താലേ കുട്ടികൾ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അന്ന് ഐ വി എഫ് കേട്ടുകേൾക്ക് പോലും ഇല്ലാത്ത കാലമാണ് ഐ വി എഫിന് ഫൈവ് പേർസെൻറ്റ് സക്സസ് മാത്രമുള്ള ഒരു കാലമായിരുന്നത് അപ്പം ഞമ്മൾ അന്നേ അത് വിട്ടു കാരണം ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ വളരെ ചെറുപ്പാണ് ഇപ്പം മുപ്പത് വയസ്സ് കഴി അത് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു കാലയളവിൽ പോലും ഞങ്ങൾ പ്രതീക്ഷയോടെ ഇരുന്നു അപ്പൊ ഈ ഒരു കാലയളവിൽ ഒത്തിരി ട്രീറ്റ്മെന്റ്സ് ഉണ്ട് അഥവാ അത് നടന്നില്ലെങ്കിൽ ഇപ്പം അതൊക്കെ ദൈവത്തിന്റെ ഒരു ഒരു നിയോഗമായിട്ട് വിചാരിച്ച് മുമ്പോട്ട് ജീവിക്കുക ഹാപ്പി ആയിട്ട് ജീവിക്കുക പീസ്ഫുൾ ആയിട്ട് ജീവിക്കുക പിന്നെ തന്ന തന്നിരിക്കുന്ന നന്മകൾക്ക് നന്ദിയുള്ളവരായിട്ട് ജീവിക്കുക ഈ കുടുംബ ജീവിതത്തിൽ പൊതുവേ ഉള്ള ഒരു തെറ്റിദ്ധാരണ സ്ത്രീ പ്രത്യുത്പാദനത്തിന് വേണ്ടി മാത്രമുള്ള ഒരു വ്യക്തിയാണ് എന്ന ഒരു ധാരണയാണ് പല ആളുകൾക്കും ഉള്ളത് അല്ലാതെ സ്ത്രീ ഒരു വ്യക്തിയാണെന്നും ദാമ്പത്യ ജീവിതത്തിൽ രണ്ടുപേരും ഒരുപോലെ പങ്കാളികളാണെന്നും രണ്ടുപേരും ചേർന്നുള്ള ജീവിതം പൂർണതയുള്ളതാണെന്നും പലരും മനസ്സിലാക്കുന്നില്ല മക്കൾ മക്കളുണ്ടെങ്കിൽ എന്തോ അപൂർണത എന്നാണ് അവരുടെ ഒരു ധാരണ വാസ്തവത്തിൽ അത് ശരിയല്ല മക്കൾ ഇല്ലെങ്കിലും അവരുടെ ദാമ്പത്യ ജീവിതം പൂർണ്ണമാണ് സന്തോഷപ്രദമാണ് തീർച്ചയായിട്ടും അത് ഞാൻ എന്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട് നമ്മള് ദാമ്പത്യം എന്നുള്ളത് മക്കളില്ലാതെ പൂർണ്ണം ആകുന്നില്ല എങ്കിൽ നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ നമ്മളെ ദമ്പതികളൊന്നും നിങ്ങൾ കുടുംബജീവിതം തുടങ്ങി എന്നാരും പറയില്ല അങ്ങനെയാണെങ്കിൽ ഓക്കെ നിങ്ങൾ കല്യാണം കഴിച്ചു മക്കളുണ്ടായി കഴിഞ്ഞാൽ നിങ്ങളെ കുടുംബം ഒന്നും വിളിക്കാം എന്നേ പറയത്തുള്ളൂ നമ്മൾ കല്യാണം കഴിക്കുമ്പോ എന്തിനാ നമ്മളോട് പള്ളിയിലെ അച്ഛനോ അല്ലെ ആരാണെങ്കിലും അതിന്റെ നടത്തുന്ന ആൾക്കാർ ആൾക്കാരെന്തുകൊണ്ടാ പറയുന്നത് നിങ്ങൾ ഒരു കുടുംബമാണ് ഇന്ന് മുതൽ എന്തുകൊണ്ടാണ് പറയുന്നത് സോ ദാറ്റ് ദീൻസ് യുവ കംപ്ലീറ്റ് യു കംപ്ലീറ്റ് അതിനകത്ത് എക്സ്ട്രാ ആയിട്ട് ദൈവം തരുന്ന ദാനങ്ങളായിട്ടാണ് ഈ കുഞ്ഞുങ്ങളുള്ളത് ഈ ബൈബിളില് ആദ്യത്തെ അധ്യായത്തില് പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല അതുകൊണ്ട് അവനൊരു തക്ക തന്നെ ഉണ്ടാക്കി കൊടുത്തു അല്ല മക്കളെ അല്ല കൊടുത്തത് പോകുന്നില്ല അത് പ്രായമായാലും നമ്മളത് മനസ്സിലാക്കണം ജീവിതത്തിന്റെ അവസാനത്തിലും ജീവിത പങ്കാളിയേ ഉണ്ടാവുകയുള്ളു മക്കളും ഉണ്ടാവാൻ സാധ്യത കുറവാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പലരുടെയും മനസ്സിലുള്ളതാണ് ഈ അഡോപ്ഷൻ മക്കളില്ലാത്തവര് അഡോപ്ഷനെ കുറിച്ച് ചിന്തിക്കുന്നു മക്കളുള്ളവര് പോലും ഈ അഡോപ്ഷനെ കുറിച്ച് ചിന്തിക്കുന്നു എന്താണ് പറയാനുള്ളത് എന്നോട് ചോദിക്കുകയാണെങ്കിലും ഞങ്ങൾ വിചാരിച്ചിട്ട് കാര്യത്തിൽ ഞമ്മള് ഈ ഐ വിഎഫ് ഒക്കെ ചെയ്ത് ഞങ്ങൾ ഓർത്തു ഇനി അവസാനം എല്ലാ ചികിത്സകളും ചെയ്തിട്ട് ഒരു കാര്യവും നടന്നില്ലെങ്കിൽ മാത്രം നടന്ന ഒന്നും കൊണ്ട് മക്കൾ നമുക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യാം നിശ്ചയിച്ചിരുന്നു എന്നോട് ചോദിച്ചാൽ അഡോപ്ഷൻ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല കാരണം ആ കുഞ്ഞുങ്ങൾക്കൊരു ജീവിതം വേണം നിങ്ങൾക്ക് മക്കളും വേണം അതിപ്പോ ആരുടെ കുഞ്ഞുങ്ങളെ നമുക്ക് എന്താ ആ കുഞ്ഞുങ്ങളെ കിട്ടുന്ന എപ്പോഴാ ആ കുഞ്ഞുങ്ങളെ പണ്ട് കാലം പോലെ നാലും അഞ്ചും വയസ്സായിട്ടൊന്നും അല്ല അഡോപ്ഷൻ ഇപ്പം കൊടുക്കുന്നത് അഡോപ്ഷൻ ഇപ്പം കുഞ്ഞുങ്ങളെ കിട്ടുന്നു ഈ ഒരു കാലയളവിൽ കുഞ്ഞുങ്ങളെ കിട്ടുന്നത് മുപ്പത് ദിവസം രണ്ടാഴ്ച ഒരു മാസം നാപ്പത് ദിവസമൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങളെ കിട്ടുന്നത് അപ്പം നമ്മുടെ പോലെ അങ്ങ് വളർത്തിയാൽ മതി നമ്മടെ നമ്മുടെ നമ്മുടേതായിട്ട് ഉണ്ടായില്ലെന്നല്ലോ അവരെ വളർത്തുന്നതിന് ഒരു തെറ്റുമില്ല അത് നമ്മുടെ കുഞ്ഞുങ്ങളായിട്ട് നമ്മൾക്ക് വേണ്ടി പോലെ അവരെ അങ്ങ് വളർത്തിയാൽ എൻ്റെ ഞങ്ങളുടെ എത്രയോ ഫ്രണ്ട്സിന് അഡോപ്റ്റഡ് കുഞ്ഞുങ്ങളുണ്ട് അവരെ നന്നായിട്ട് വളർത്തി അവർ നല്ല മിടുക്കരായിട്ട് ജീവിക്കുന്നുണ്ട് ഏഹ് എന്നിട്ട് അവരോട് അവർ ഒരു കുറെ കാലയളവ് കഴിഞ്ഞപ്പോ അവർ പറഞ്ഞിങ്ങനെ അഡോപ്റ്റഡ് കുഞ്ഞുങ്ങളാണെന്ന് പിള്ളേർ വിശ്വസിക്കുന്നത് പോലും ഇല്ല അഡോപ്റ്റഡ് ആന്ന് അന്നൊന്നും ഒരു തെറ്റുമില്ല കാരണം നമ്മൾക്ക് മക്കളില്ല എന്നുള്ളൊരു ദുഃഖത്തിൽ ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നതിനേക്കാളും ഒരുപക്ഷെ അവർക്കത് ആക്സെപ്റ്റബിൾ ആണെങ്കിൽ പക്ഷെ അത് റിഗ്രെറ്റ് ചെയ്ത് ഒരിക്കലും ചെയ്യരുത് ഞാൻ ഈയിടെ ഒരു കപ്പിളിനെ കണ്ടു ഞങ്ങള് നൈനിത്താള് പോയപ്പോ ആ മനുഷ്യൻ എന്നോട് ആദ്യം പറഞ്ഞത് അപ്പം അവരെ കണ്ടപ്പം കുറച്ച് പ്രായം ഉണ്ടായിട്ട് എനിക്ക് തോന്നി അവരെ കൊച്ചി തിരിച്ചെറുതായിരുന്നു അപ്പം ഞാൻ അവരോട് സംസാരിച്ചപ്പം അയാൾ ആദ്യം എന്നോട് പറഞ്ഞ ഒരു വാക്ക് മൈ ഡോട്ടർ അന്ന് ഞാൻ ആ മനുഷ്യനോട് ഞാൻ കുറെ നേരം സംസാരിച്ചു ഞാൻ അങ്ങനെയോട് പറഞ്ഞു ഇങ്ങനെ രാജ്യറ്റ്യൂഡ് നിങ്ങളുടെ മോളെ നിങ്ങൾ വളർത്തിക്കൊണ്ട് വന്നാൽ അവൾക്കും നിങ്ങൾക്കും ജീവിതം എന്നും ദുഃഖകരമായിരിക്കും അവളെ നിന്റെ നിങ്ങളുടെ മോളായിട്ട് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വളർത്തു എന്തിനാണ് ഞാൻ ആരുമല്ലാത്തൊരു എന്നെ കണ്ടുടനെ പറഞ്ഞാണ് അതിന്റെ ഡോട്ടർ ഭയങ്കര നോട്ടിയാണ് അഡോപ്റ്റഡ് ചൈൽഡ് ദൈഎ സ്വന്തമായ കുട്ടികൾ എന്നാ നോട്ട് ചെയ്യത്തില്ല സ്വന്തമായ മക്കൾ കാണിക്കുന്ന അപ്പൊ ഞാൻ പറയുന്ന അയാളുടെ ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ അപ്പം എനിക്ക് അഡോപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പേരൻസിനോട് പറയാനുള്ളത് അഡോപ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും തെറ്റല്ല നി പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങളുടെ സന്തോഷത്തിന് എന്റെ കുഞ്ഞാന്നും പറഞ്ഞ് ചെയ്യുന്നെങ്കിൽ മാത്രമേ അഡോപ്റ്റ് ചെയ്യാവുള്ളൂ അല്ലാതെ ജീവിതകാലം മുഴുവൻ ഒരു കൂടി അഡോപ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല പിന്നെ അഡോപ്റ്റ് ചെയ്യുന്ന കുട്ടി എന്തേലും തെറ്റ് ചെയ്യുമ്പോൾ ആരോടെ വച്ചാന്ന് അറിയത്തില്ല അതുകൊണ്ട് അങ്ങനൊന്നും പറയേണ്ട ഒരു കാര്യത്തിൽ അങ്ങനെയുള്ളവരൊന്നും അഡോപ്റ്റ് ചെയ്യരുത് സ്വന്തമായിട്ട് സന്തോഷത്തോടെ അഡോപ്റ്റ് ചെയ്യാവുള്ളൂ ഈ പുസ്തകം അനേകം ആളുകൾ വായിക്കട്ടെ ഈ കാര്യങ്ങളൊക്കെ ആളുകൾ മനസ്സിലാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു മാത്രമല്ല ഇത് മറ്റു ഭാഷകളിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ അനേക ഭാഷകളിൽ ഇത് പരിഭാഷപ്പെടുത്തേണ്ടതാണ് അതിനുള്ള എന്തെങ്കിലും ഉണ്ടോ ഓൾറെഡി ഇത് ഹിന്ദിയിൽ ട്രാൻസ്ലേഷൻ പകുതി ആയതാണ് ഈ ബുക്ക് പിന്നെ ഇപ്പം ഇപ്പം ഞങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജസ് ഒറിയയിലേക്ക് വരുന്നുണ്ട് മറാഠി കന്നഡ ഒക്കെ വരുന്നുണ്ട് പതുക്കെ പതുക്കെ എല്ലാ ലാംഗ്വേജ് എൻ്റെ ഒരു എൻ്റെ ഒരു ആഗ്രഹം ഈ ബുക്ക് ഇന്ത്യ ഇന്ത്യ മൊത്തം ഇതാകണം എന്നാണ് ഇന്നലെ ഇന്നലെ ഞങ്ങളൊരു കപ്പിളിനെ മീറ്റ് അതായത് ഇസ്രായേലുകാരാണ് അപ്പൊ അവര് ഹീബ്രു ബുക്ക് വായിക്കുന്ന കണ്ടോണാണ് അപ്പൊ ഞാൻ ഞാൻ അവരോട് സംസാരിച്ചു അപ്പം സംസാരിച്ച മനസ്സിലായത് ഇസ്രായേലിലും ഇത് ഭയങ്കര സ്ഥിഗ് ആണ് അപ്പൊ അയാൾ എന്നോട് ചോദിച്ചൊരു കാര്യം ഇത് ഹീബ്രു ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ കാരണം ഇതിനകത്ത് ദൈവ ദൈവം ദൈവത്തിന്റെ വിശ്വ ദൈവത്തിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ അപ്പം അങ്ങനൊരു ഒരു ഇത് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇന്ന് ഞങ്ങളോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി ഈ പുസ്തകത്തിന് എല്ലാ വിജയ വിജയങ്ങളും ഞങ്ങൾ ആശംസിക്കുന്നു മാത്രമല്ല അനേകർ ഇത് വായിക്കുകയും മക്കളില്ലാത്ത മാതാപിതാക്കളോട് അനുഭാവപൂർവം പെരുമാറുകയും അനാവശ്യമായ അവരെ വേദനിപ്പിക്കുന്ന ചോദ്യങ്ങളും അന്വേഷണങ്ങളും ഒഴിവാക്കുകയും ചെയ്യാൻ ഇടയാകട്ടെ മാത്രമല്ല ഈ ഈ പുസ്തകത്തിലെ സന്ദേശം നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഭാഷകളിലും ആളുകൾ വായിച്ച് മനസ്സിലാക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു ഞങ്ങളോടൊപ്പം ചില സമയം ചെലവഴിച്ച മിസസ് നീന ജോർജിനോടുള്ള ഞങ്ങളെ നന്ദി അറിയിക്കുന്നു ജസ്റ്റ് എ മിറക്കിൾ എന്ന ഈ പുസ്തകം ഞങ്ങളുടെ ശ്രോതാക്കൾ ഇംഗ്ലീഷ് വായിക്കാൻ സാധിക്കുന്നവർക്ക് ഈ പുസ്തകം വായിക്കണം അതിലുള്ള ആശയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും അത് സമൂഹത്തെ സ്വാധീനിക്കുവാനായിട്ട് അനുവദിക്കുകയും ചെയ്യണം ഞങ്ങളെ കേട്ടതിന് നന്ദി